വിനീത് നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും തന്നെ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആലപ്പുഴയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലൊരു കുട്ടി നടത്തിയ വിദ്വേഷപരമായിട്ടുള്ള മുദ്രാവാക്യം വിളി. പക്ഷേ ഇന്ന് ഈ കുട്ടിയുടെ പിതാവായിട്ടുള്ള അഷ്കർ അലി എന്ന് പറയുന്ന പള്ളുരുത്തി സ്വദേശി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒളിവിലായിരുന്നു. ഈ കുട്ടിയും കൂട്ടി തന്നെയായിരുന്നു മാറി നിന്നത്. ഇന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ഈ അഷ്കർ അലി പ്രത്യക്ഷപ്പെട്ട സമയത്ത് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വിചിത്രപരമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ. ഈ പ്രസംഗം പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഈ ഒരു മുദ്രാവാക്യം പൂർണ്ണമായിട്ടും അത് സംഘപരിവാറിനെതിരെയാണ്, RSSനെതിരെയാണ് എന്നുള്ള തരത്തിലേക്കാണ് അത് പറഞ്ഞു വെക്കുന്നത്. കൂട്ടത്തിൽ കഴിഞ്ഞ പൗരത്വ ഭേദഗതി നിയമം അത് പാസാക്കുന്ന സമയത്ത് അതിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ പ്രതിഷേധ പരിപാടികളിലെല്ലാം തന്നെ ഈ ഒരു മുദ്രാവാക്യം ഞങ്ങൾ വിളിച്ചിരുന്നു, അന്നില്ലാത്ത പ്രശ്നം എന്താണ് ഇന്ന് എന്നുള്ള തരത്തിലാണ് ഇവർ പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തന രീതി അത് എന്താണ് എന്നുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ പൂർണ്ണമായിട്ടും പല കൊലപാതകങ്ങൾ ആസൂത്രിതമായിട്ട് പല കൊലപാതകങ്ങൾ നടത്തുന്ന സമയത്തും അതുപോലെ തന്നെ കൈവെട്ട് കേസെല്ലാം ഉണ്ടായ സമയത്തെല്ലാം ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ പൂർണ്ണമായിട്ടും ഇതൊരു ഭീകരവാദ സംഘടനയാണെന്നും അതിൽ നിന്ന് ഒരു മാറ്റവും ഈ പ്രസ്ഥാനത്തിനില്ല എന്നെല്ലാം തരത്തിലേക്ക് നമ്മൾ പലപ്പോഴായിട്ട് ഇത് മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അന്നൊന്നും ഇതൊരു സംഘടനകൾ തമ്മിലുള്ള ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ടുള്ള ആരോപണങ്ങൾ മാത്രമാണ് എന്നുള്ള രീതിയിലാണ് കേരളത്തിലെ പൊതുസമൂഹം ഇതിനെ മനസ്സിലാക്കിയിരുന്നത്. അവർ ആ രീതിയിലാണ് ഇതിനെ കണ്ടിരുന്നത്. പക്ഷെ ഈ കുട്ടിയുടെ ഈ ഒരു മുദ്രാവാക്യം വിളിച്ച സമയത്ത് അവലും മലരും കുന്തിരിക്കും എല്ലാം വീട്ടിൽ കരുതി വെച്ചോളൂ, ഞങ്ങൾ നിങ്ങളുടെ കാലന്മാരാണ് എന്നുള്ള രീതിയിൽ പരസ്യമായിട്ട് മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഇതിൽ നിന്ന് കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ സമൂഹം പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നത് തങ്ങളുടെ കാലന്മാർ തന്നെയാണ് ഈ പറയുന്ന സംഘടനയും ഈ സംഘടനയുടെ പ്രവർത്തകരെന്ന് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുന്ന ഒരു രീതി ഇപ്പം ഉണ്ടായിട്ടുണ്ട്. നാട്ടിൻപുറങ്ങളിലെല്ലാം ഇതൊരു തമാശയ്ക്കാണെങ്കിലും അവലും മലരും വീട്ടിൽ അല്ലെങ്കിൽ കുന്തിരിക്കും വീട്ടിൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു തരത്തിലേക്കെല്ലാം സാധാരണ ജനങ്ങളിപ്പോൾ ഒരു തമാശയ്ക്കാണെങ്കിലും പരസ്പരം ഇപ്പോൾ സംസാരിക്കുന്ന രീതിയെല്ലാം ഇപ്പോൾ നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും ഈ ഒരു അവലും മലരും അതുപോലെ തന്നെ കുന്തിരിക്കവും എന്ന് പറയുന്ന ഈ ഒരു മുദ്രാവാക്യം വിളിയോടുകൂടി തന്നെ ഇപ്പോൾ കേരളത്തിലെ ഭീകരവാദ സംഘടനകളുടെ പ്രവർത്തനം ഏതെല്ലാം തരത്തിലേക്ക് പൊതുസമൂഹത്തിന് ഭീഷണിയായി മാറിയിരിക്കുന്നെന്ന് ഉള്ള ഒരു വിഷയം നമ്മൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്, സാധാരണക്കാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കുട്ടികളെ മുൻനിർത്തിയിട്ടുള്ള ഇവിടെയുള്ള ഇതുപോലെയുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ സംഘടനകളെല്ലാം തന്നെ പലപ്പോഴായിട്ട് തങ്ങളുടെ ശത്രുക്കളെ നേരിടുന്ന സമയത്ത് കുട്ടികളെ മുന്നിൽ നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യം നമ്മൾ പ്രധാനമായിട്ട് കണ്ടിരിക്കുന്നത് രണ്ട് സ്ഥലങ്ങളിലാണ്. ഒന്ന്, ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ സൈന്യത്തിന് നേരെ കല്ലെറിയുന്ന ഇസ്ലാമിക ഭീകരവാദ സംഘടന JKLM പോലെയുള്ള അല്ലെങ്കിൽ ഹോറിയത്ത് കോൺഫറൻസ് പോലെയുള്ള വിഘടനവാദ പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനങ്ങൾ എല്ലാം തന്നെ സൈന്യത്തിന് നേരെ കല്ലെറിയുന്ന സമയത്ത് അവർ സൈന്യം തിരിച്ചടിക്കുന്ന സമയത്ത് കുട്ടികളെ മുന്നിൽ നിർത്തി ആ കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലൊരു പരുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ എല്ലാം എടുത്ത് വീഡിയോസ് എല്ലാം എടുത്ത് ലോകരാജ്യങ്ങളുടെ മുഴുവൻ മുന്നിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ശീലം, അത് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായിട്ടുള്ള ജമ്മു കാശ്മീരിൽ ഭീകരവാദ സംഘടനകൾ നടപ്പിലാക്കിയിട്ടുള്ളതാണ്. അതേ നയം തന്നെയാണ് കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഈ സംഘടന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിലാണ് ഈ കുട്ടിക്കെതിരെ ഇങ്ങനെയൊരു വിഷയം പൊതുസമൂഹം ചർച്ച എടുത്ത സമയത്ത് അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നലെ മുതലാണെന്ന് തോന്നുന്നു വേറെ ഒന്ന് രണ്ട് കുട്ടികളെ വീഡിയോ എല്ലാം എടുത്തുകൊണ്ട് അത് വ്യാപകമായിട്ട് പ്രചരിച്ച് ഞങ്ങൾ RSSനെതിരെയാണ്, നിങ്ങൾ നിരന്തരമായിട്ട് ഞങ്ങളെ ആക്രമിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഞങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള ഞങ്ങളെ മതത്തിനെ തകർക്കുന്ന രീതിയിലുള്ള പല മുദ്രാവാക്യങ്ങൾ ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ടല്ലോ, അന്നൊന്നുമില്ല എത്ര പ്രശ്നം എന്താണ് ഇപ്പോൾ എന്നുള്ള രീതിയിൽ കുട്ടികളെ മുൻനിർത്തിയിട്ടുള്ള ഒരു പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നു. ഇതേ നിലപാട് തന്നെയാണ് ഇസ്രായേലും അതുപോലെ തന്നെ പാലസ്തീനും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് പാലസ്തീനിലെ ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള ഹമാസ് നടത്തുന്ന പ്രവർത്തനങ്ങൾ. ഹമാസ് പലപ്പോഴായിട്ട് കുട്ടികളെ ഇതുപോലെ മുൻനിർത്തിക്കൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാജ്യത്തെ ലോകത്തിന്റെ മുഴുവൻ മുകളിലും അല്ലെങ്കിൽ ലോകത്തിൽ പൂർണ്ണമായിട്ടും തങ്ങൾ കുട്ടികളെ അടക്കം വേട്ടയാടുന്ന തരത്തിലേക്കുള്ള നിലപാടാണ് ഇസ്രായേലിന്റെ എന്ന് അവിടുത്തെ ഭീകരവാദ സംഘടനകൾ ചെയ്യുന്നത് പലപ്പോഴായിട്ട് ചെയ്തിട്ടുള്ളത്. ഹമാസാണ് അതിന് മുഖ്യമായിട്ട് മുന്നിട്ട് നിന്നിട്ടുള്ളത്. പക്ഷേ
നമ്മൾ ഇത് കേരളത്തിലേക്ക് വരുന്ന സമയത്താണ് അതേ നയം തന്നെ ഇവിടെ ഈ സംഘടന ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ആ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എങ്ങനെയാണെങ്കിലും ഭീകരവാദ പ്രവർത്തനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഈ ഒരു മുദ്രാവാക്യം വിളിയുടെ പേരിൽ ഇപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് ഏകദേശം 18 പേര് അറസ്റ്റിലായിട്ടുണ്ട്. ഈ കുട്ടിയുടെ പിതാവിനെ അടക്കം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയും ഇന്ന് രാവിലെ തന്നെ വന്നിരുന്നു. നന്ദി, നമസ്കാരം. ജയ് ശ്രീരാം.